ഹലോ ഹലോ, നമസ്കാരം. സിബി മുളനിക്കേടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളീ കാണുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാലത്ത് ബർമ്മയ്ക്ക് വേണ്ടി ഇഷ്യൂ ചെയ്തിരുന്ന സ്പെഷ്യൽ നോട്ടാണ്. ഓവർ പ്രിന്റഡ് ബർമ്മ. നമ്മുടെ സാധാരണ ബ്രിട്ടീഷ് ഇന്ത്യൻ 1 രൂപയുടെ മുകളിൽ ബർമ്മ ഓൺലി, ബർമ്മ യൂസ് ഓൺലി എന്നുള്ള രീതിയിൽ ഓവർ പ്രിന്റ് ചെയ്ത നോട്ടാണ്. ഒരു റെഡ് സീരീസ് ആയിരിക്കും, റെഡ് സീലായിരിക്കും വരുന്നത്. 1940 ഇഷ്യൂ ആണ്. ഈ നോട്ടുകളെല്ലാം തന്നെ ഏകദേശം സീരീസ് ഒക്കെ സെയിം ആണ്. ഒരു കെ സീരീസിലാണുള്ളത്. അപ്പോൾ ഈ ബർമീസ് നോട്ട് അല്ലെങ്കിൽ ബർമയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള നോട്ട്, ഇത് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ ആ ഒരു കാലഘട്ടത്തിൽ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ പറ്റില്ലായിരുന്നു. ഇതുപോലെ തന്നെയുള്ള നോട്ടുകൾ പാകിസ്ഥാന് വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതേ സിമിലർ നോട്ടുകളിൽ തന്നെ ചെറിയ ഓവർ പ്രിന്റ് വ്യത്യാസങ്ങൾ വന്നിട്ടാണ് പാകിസ്ഥാന് വന്നിരുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ നോട്ട് ശരിക്കും നല്ല ഡിമാൻഡഡ് ആണ്, കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇതെല്ലാം കെ സീരീസ് ആണ്. നിങ്ങൾക്ക് കാണാം, കെയിലാണ് എൻ്റെ ആ ഒരു സീരീസ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ സീരിയൽ നമ്പറിൻ്റെ സ്റ്റാർട്ടിങ് കെ ആണ് തുടങ്ങുന്നത്. ഇന്ത്യൻ നോട്ടുകൾക്ക് ഡിഫറെൻറ്റ് സീരീസ് ആണ് ഞാൻ എൻ്റെ കയ്യിലുള്ളതിൽ കണ്ടത്. ഈ ഒരു നോട്ട് പണ്ട് ഞാൻ സേതുവൊക്കെ തായ്ലൻഡിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് കുറേ വാങ്ങിക്കാൻ പറ്റി. ഇത് വലിയ വിലയൊന്നുമുള്ള നോട്ടല്ല കേട്ടോ. ഈ ഒരു കണ്ടീഷൻ ഒരു 1000, 1200 അങ്ങനെയൊക്കെയുള്ളൊരു വില വരത്തുള്ളൂ. ഇങ്ങനെ ഒരു ഓവർ പ്രിന്റ് ആ ഒരു സൈഡിൽ വരുന്നതാണ് പാകിസ്ഥാൻ. അവിടെ ഒരു ഓവർ പ്രിന്റ് വരും പാകിസ്ഥാൻ, അതുപോലെ താഴെ ഒരു പ്രിന്റ് വരും. അപ്പോൾ അങ്ങനെയാണ് പാകിസ്ഥാൻ്റെ വരുന്നത്. പാകിസ്ഥാൻ്റെ നോട്ട് ഇതേപോലെ തന്നെ ഓവർ പ്രിന്റ് ഉള്ളതിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഒരു 7000, 8000 രൂപയൊക്കെ വിലയുണ്ട് പാകിസ്ഥാൻ്റെ ഓവർ പ്രിന്റ്. ഇത് നമ്മളുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന നോട്ടാണ്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിരുന്ന നോട്ടാണ്. ഇതിൽ ഓവർ പ്രിന്റ് ഇല്ല. ആക്ച്വലി ഇന്ത്യക്ക് വേണ്ടി ഇഷ്യൂ ചെയ്ത നോട്ടിന്റെ മുകളിലാണ് ബർമ്മയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടിയും ഓവർ പ്രിന്റ് ചെയ്ത് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെയൊക്കെ സീരീസ് വ്യത്യാസമാണ്. അപ്പോൾ ഞങ്ങൾ ഈ തായ്ലൻഡിൽ ഒരു കോയിൻ ഷോപ്പിൽ പോയപ്പോൾ ഇത് കുറേ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു 1000 രൂപ അടുത്ത് ഇതിന് വിലയുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഏകദേശം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ക്യാഷൊക്കെ കുറഞ്ഞത് ലാസ്റ്റ് ദിവസമാണ്. എയർപോർട്ടിൽ പോകുന്ന ദിവസം ഞാൻ വെറുതെ കടയിൽ കയറിയാണ്. അപ്പോൾ അവിടെ ATM കാർഡ് എടുക്കുമ്പോൾ അവർക്ക് 4% എന്താ അഡീഷണൽ പൈസ കൊടുക്കണം. ഞങ്ങളങ്ങനെ ATMൽ പോയിട്ട് കറൻസി, അവിടുത്തെ കറൻസി, ഇന്ത്യൻ ആക്സിസ് ബാങ്കിന്റെ കാർഡ് ഉപയോഗിച്ച് അവിടുത്തെ കറൻസി വിട്ടുപോയി. അത് വലിയ പണി കിട്ടി. ഇവിടെ വന്ന് പേതണ്ട് അതിനൊരു 10 or 1000+ രൂപ അതിനൊരു സ്പെഷ്യൽ ഫീ വന്നു. ഇങ്ങനെ ഇതിന് ഈ ചാർജസ്, നമ്മൾ ATM യൂസ് ചെയ്തതിന് ചാർജസ്, നമ്മൾ ആകെ എടുത്തത് 4000 രൂപയ്ക്ക് മറ്റുള്ളൊരു എമൗണ്ടിന് നമുക്ക് 1000 രൂപ എടുത്തും കണ്ട് ഇങ്ങനെ ചാർജ് വന്നു. അപ്പോൾ ATM ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ചില പണികളൊക്കെ എൻ്റെ തൊണ്ടെന്നു മനസ്സിലായി. അപ്പോൾ അന്ന് കുറച്ച് നോട്ടുകളൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്തിരുന്നു. അത് ഞങ്ങൾ എക്സിബിഷൻ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഫ്രെയിം ചെയ്യുകയും അതിൻ്റെ ഡീറ്റെയിലൊക്കെ ചെയ്ത് വെക്കുകയും ചെയ്തിരുന്നു. അപ്പം നോർമലി ഇത് ഈ ഒരു കണ്ടീഷനിലൊക്കെയാണ് കിട്ടുന്നത്. ഈ ബർമ നോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഈ നമ്മുടെ ഈ പിൻ ഹോൾസ് ഇല്ല. ആ സമയത്ത് ഇത് ഒരുപക്ഷെ അവിടുന്ന് വന്നിട്ട് ബർമയ്ക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർ ചെയ്ത സമയത്തിന് ഹോളില്ലല്ലോ. ഇന്ത്യൻ ബാങ്കുകളാണല്ലോ ഇതിൽ, ഇന്ത്യയിലുള്ള ബാങ്കുകൾ വെച്ചാണ് ഇതിന് സ്റ്റാപ്പിളറൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള നോട്ടുകൾക്കെല്ലാം തന്നെ ഹോളുണ്ട്, പാകിസ്ഥാനിലുള്ള നോട്ടുകൾക്ക് ഹോളുണ്ട്. പക്ഷേ ബർമയ്ക്ക് പോയിരിക്കുന്ന നോട്ടുകൾക്ക് അങ്ങനെ ഹോളില്ല. ഹോൾ ഉള്ളതുകൊണ്ട് ഈ കണ്ടീഷനിലുള്ള ഒന്നിനും തന്നെ ഹോളില്ല. സോ കീപ് വാച്ചിങ്, കീപ് കമൻറ്റിങ്, കീപ് ഷെയറിങ്. താങ്ക് യു.